हेलो माय डियर स्टूडेंट्स, वेलकम बैक टू बियॉन्ड सॉल्यूशंस। नाम पढ़ी केमिस्ट्री रामा चाप्टर आया गैस लास एंड मोल कॉन्सेप्ट चाप्टर मूा पार्टा फस्ट रू पार्ट्स ऑलरेडी अपलोड നിങ്ങൾ കണ്ടിട്ടിരിച്ച് ഈ പാർട്ടിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മൾ ഗ്യാസ് ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഹൗ ഇസ് ദ നമ്പർ ഓഫ് മൈനോട്ട് പാർട്ടിക്കൽസ് കാൽക്കുലേറ്റഡ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 37 ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന ഏതൊരു ഒബ്ജക്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദ മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആണല്ലോ. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസിനെ നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പാർട്ടിക്കിൾസിനെ നമ്മൾ എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുക? ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ നമ്മളോട് ചോദിച്ചാൽ അതിലുള്ള മോളിക്യൂൾസ് തന്നെയാണ് നമുക്ക് എണ്ണി പറയാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഈ മോളിക്യൂൾസിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലിപ്പോൾ 1000 കോയിൻസ് ഉണ്ട്. എത്ര കോയിൻസ് ഉണ്ട്? 1000 കോയിൻസ് ഉണ്ട്. ഈ 1000 കോയിൻസും ഒരേ സൈസിലും ഒരേ ഷേപ്പിലുള്ള കോയിൻസ് ആണ്. അതായത് ഈ കോയിൻസിൻ്റെ എല്ലാം സൈസും ഷേപ്പും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോയിൻ്റെ മാസ് അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ മാസ് കണ്ടുപിടിച്ചോടെ. നമ്മുടെ കയ്യിൽ 1000 കോയിൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 1000 കോയിൻസ് ഉണ്ട്. ഇതിൽ ഒരു കോയിൻ്റെ എല്ലാ കോയിൻസും സെയിമും ആണ്. ഒരു കോയിൻ്റെ മാസം അറിയാമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട്. ഇത്രയും കോയിൻസിൻ്റെ മാസം നമുക്ക് കണ്ടുപിടിച്ചോടെ. മൊത്തം 1000 എണ്ണം ഉണ്ട്. 1000 ഇൻറ്റു ഒരാളുടെ മാസം ചെയ്താൽ പോരെ നമുക്ക് ടോട്ടൽ മാസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഇതേപോലൊരു മെത്തേഡാണ് നമ്മൾ മോളിക്യൂൾസിൻ്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അത് റിലേറ്റീവ് അറ്റോമിക് മാസ്, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ്, നമ്മളെപ്പോഴും ഒരു ആറ്റത്തിൻ്റെ മാസ് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മാസ് അല്ല പറയുന്നത്. മറ്റൊരു ആറ്റവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു റിലേറ്റീവ് അറ്റോമിക് മാസ്സാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസ്സാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ്. 1/12 മാസ് ഓഫ് കാർബൺ 12. കാർബൺ 12 മാസിൻ്റെ 1/12 നമ്മളൊരു ബേസിക് യൂണിറ്റ് ആയിട്ട് മാസ് പറയാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് കാർബൺ 12 മാസം എന്ന് വെച്ചോ. കാർബൺ 12 മാസ് ഇതാണ്. ഇതിനെ ഞാൻ 12 ഭാഗിക്കും, എന്നിട്ട് അതിൽ ഒരു പാർട്ട് എടുക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, 12 ഇതാണ് അതിൻ്റെ ടോട്ടൽ മാസ്. ഇതിനെ 12 ഭാഗിച്ചിട്ട് ഇതിലെല്ലാ ഭാഗവും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം അതിൽ ഒരു പാർട്ട് എടുക്കും. 12 പാർട്ട് ചെയ്തിട്ട് അതിൽ ഒരു പാർട്ട് എടുക്കും. ഈ ഒരു പാർട്ടിനെയാണ് ഞാൻ ബേസിക് യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇതിൽ ഒരു പാർട്ടിനെ, ആ ഒരു പാർട്ടിനെ നമുക്ക് ഒരു ഗ്രാം എന്ന് വിളിക്കാം. ഓക്കെ, ആ ഒരു പാർട്ടിനെ ഒരു ഗ്രാം എന്ന് വിളിക്കാം. ഈ ഒരു പാർട്ടിനെ ഞാൻ ഒരു ഗ്രാം എന്ന് വിളിക്കുവാണെങ്കിൽ ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് എന്തായിരിക്കും? ഇൻ ടേംസ് ഓഫ് ദിസ് 1 gram എന്തായിരിക്കും? ഇതാണ് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ്. ഇത് മൊത്തത്തിലുള്ളതാണ്. ഇതിന് ഒരു പാർട്ട് 1 gram. മൊത്തം എത്ര പാർട്ടുണ്ട്? 12 പാർട്ടുണ്ട്. സോ 12 × 1 = 12 gram ആണ് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ്. നമുക്ക് മനസ്സിലായില്ലേ? എന്താ ചെയ്ത് 12 ഭാഗമായിട്ട് വെച്ചു, അതിൽ ഒരു ഭാഗം ഫോർ എനി എലമെൻറ്റ്, ഏത് എലമെൻറ്റിനും നമ്മൾ ഈ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസം തന്നെയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കാർബൺ 12 ടോട്ടൽ മാസത്തിലായിരിക്കും. ഒരു പാർട്ട് 1 gram ആണ്, മൊത്തം 12 പാർട്ടുണ്ട് കാർബൺ 12. സോ 12 gram ആയിരിക്കും. അതുപോലെ സോ കാർബൺ 12 മാസം നമുക്ക് മനസ്സിലായി 12 gram ആണ്. ആൻഡ് ദിസ് മാസ് ഈസ് കോൾഡ് ദിസ് ഗ്രാം അറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ഈ ഒരു മാസിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റം എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഒരു മാസിനെയാണ് എന്താ വിളിക്കുന്നത്? ഗ്രാം അറ്റോമിക് മാസ്, GAM, ഓർ ഗ്രാം ആറ്റം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ പറഞ്ഞ മാസിനാണ്. സോ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസം എത്രയാണ്? 12 gram ആണ് കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതുപോലെ നൈട്രജൻ്റെ എത്രയാണെന്ന് അറിയാമോ? നൈട്രജൻ്റെ 14 gram ആണ്. ഓക്സിജൻ്റെ 16 gram ആണ്. സോഡിയത്തിൻ്റെ 23 gram ആണ്. ഹൈഡ്രജൻ്റെ 1 gram ആണ്. സോ അതുപോലെ നമുക്ക് പല എലമെൻസിനും പലതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിനെയാണ് നമ്മൾ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ടിനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ
കാർബൺഡോൾ മാറ്റത്തിന്റെ മാസത്തിന് ആയിട്ട് വരുന്നു 12 ഗ്രാം ആയിട്ട് വരുന്നു. അതുപോലെ നൈട്രജന്റെ മാസത്തിന് 14 ഗ്രാം. ഇതെന്ന് പറയുന്നത് GAM ആണ്, ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഒന്നും കൂടി പറയാം. നമ്മളൊരു ആറ്റത്തിന്റെ മാസ് പറയുന്നത് കറക്റ്റ് മാസമായിട്ടല്ല, മറ്റൊരു ആറ്റവുമായിട്ട് കമ്പയർ ചെയ്ത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ബേസിസിലാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസ് എപ്പോഴും പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 പാർട്ടാണ്. അതായത് കാർബൺ 12 ആറ്റത്തിന്റെ മാസിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കാർബൺ 12 ആ ഒരു പാർട്ട് 1 ഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്താൽ കാർബൺ 12 ആറ്റത്തിന്റെ മാസം 12 ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ ഒരു മാസിനാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. ഏതൊരു എലമെന്റിനും ഗ്രാം അറ്റോമിക് മാസ് ഡിഫറെന്റ് ആയിരിക്കും, പല എലമെന്റിനും പല ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. കാർബൺ 12 ആറ്റത്തിന് ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആണ്, നൈട്രജന് 14 ആണ്, ഓക്സിജന് 16 ആണ്. ആൻഡ് ദിസ് ഗ്രാം അറ്റോമിക് മാസ് ഈസ് കോൾഡ് എസ് GAM ഓർ ഗ്രാം മാറ്റം. ഓക്കെ, ഇനി നമുക്ക് അവോഗാഡ്രോ നമ്പർ എന്താന്ന് നോക്കാം. എന്താണ് അവോഗാഡ്രോ നമ്പർ എന്ന് നോക്കാം. അവോഗാഡ്രോ നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ NA. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ അവോഗാഡ്രോ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഏതൊരു എലമെന്റിന്റെയും ഒരു ഗ്രാം അറ്റോമിക് മാസിനകത്ത് ഏതൊരു എലമെന്റിന്റെയും ഗ്രാം അറ്റോമിക് മാസിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ ആയാലും ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ആയാലും ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ആയാലും ഏതൊരു എലമെന്റിന്റെയും ഗ്രാം അറ്റോമിക് മാസ് എടുത്തിട്ട് അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. എന്താണ് ഈ അവോഗാഡ്രോ നമ്പർ? അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ ആണ്, 6.022×10⁻³. ഈ ഒരു നമ്പറിനെയാണ് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. സോ ഏതൊരു എലമെന്റിന്റെയും ഗ്രാമറ്റോമിക് മാസിനകത്ത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ട്, അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. കാർബണിന്റെ ഗ്രാമറ്റോമിക് മാസം എത്രയാ? 12 ആണ്. സോ 12 ഗ്രാം ഓഫ് കാർബണകത്ത് എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും, അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, 6.022×10⁻³ പാർട്ടിക്കൽസ് ഉണ്ടെന്ന് പറയാം അല്ലേ. അതുപോലെ നൈട്രജന്റെ കേസ് എത്താൽ ഓക്കെ, നൈട്രജന്റെ ഗ്രാമറ്റോമിക് മാസത്തിനകത്ത് എത്ര പാർട്ടിക്കൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തോ പറയാം, അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ട്. നൈട്രജന്റെ ഗ്രാമറ്റോമിക് മാസത്തിൽ 14 ഗ്രാം ഓഫ് നൈട്രജനകത്ത് എത്ര പാർട്ടിക്കൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ടെന്ന് പറയാം. കാർബണിന്റെ 12 ആണെന്ന് പറഞ്ഞ് നൈട്രജന്റെ 12 അല്ല, നൈട്രജന്റെ 14 അല്ല, ഗ്രാമറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ട്, ഗ്രാമറ്റോമിക് മാസം നൈട്രജൻ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ട്. ഏതൊരു എലമെന്റിന്റെ ഗ്രാമറ്റോമിക് മാസം എടുത്താലും അതിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ഉണ്ട്. പക്ഷെ അതിന് മാസ് ഓരോ എലമെന്റിനും വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായല്ലോ. നമ്മൾ ടെസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 12 ഗ്രാം ഓഫ് കാർബൺ? 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റം ഉണ്ട്, എത്ര ഉണ്ടാവും? 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിന്റെ GAM ആണ്, ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഏതൊരു എലമെന്റിന്റെ GAM-നകത്തും എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഉണ്ടാവും. സോ ആൻസർ എന്ന് പറയുന്നത് 6.022×10⁻³ ആണ്, അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, 12 ഗ്രാം കാർബണിന്റെ GAM ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഏതൊരു എലമെന്റിന്റെ GAM-ലും ഇത്രയും പാർട്ടിക്കിൾസ് ആയിരിക്കും, ഇത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഏ കാർബൺ കമ്പീൻസ് വിത്ത് 2 ഓക്സിജൻ മോളിക്യൂൾ. ഒരു കാർബൺ, അത് ഇതാ ഇവിടെ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബാലൻസ് ആയിട്ടാണ് പറയുന്നത്. സോ ഇത് കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ഫോർ ദ റിയാക്ഷൻ ഓഫ് ബേണിംഗ് ഓഫ് കാർബൺ ഇൻ ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ വിത്ത് 1 കാർബൺ ആറ്റം? ഇവിടെ നമുക്ക് റിയാക്ഷൻ ഇങ്ങനെയാണ് തന്നേക്കുന്നത്, C+O2 ഗിവ്സ് CO2. അതിൽ നിന്ന് ക്ലിയർ ആണ് ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്താണ് CO2 ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, പക്ഷെ 2 ഓക്സിജൻ ഉണ്ട്, ആണല്ലോ. 1 കാർബൺ ആറ്റം വിൽ കമ്പൈൻ വിത്ത് 2 ഓക്സിജൻ ആറ്റംസ് ടു ഫോം കാർബൺ ഡയോക്സൈഡ് ഓഫ് CO2. ഓക്കെ, ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ വിത്ത് 1 കാർബൺ ആറ്റം? ഒരു കാർബൺ ആറ്റവുമായിട്ട് എത്ര ഓക്സിജൻ ആണ് കമ്പൈൻ ചെയ്യുന്നത്? 2 ഓക്സിജൻ ആണ്. സോ അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓക്സിജൻ ആറ്റം കമ്പൈൻ വിത്ത് 1000 കാർബൺ ആറ്റം? ഒരു കാർബണിൻ്റെ കൂടെ 2 ഓക്സിജൻ ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ 1000 കാർബണിൻ്റെ കൂടെ എത്ര ഓക്സിജൻ കമ്പൈൻ ചെയ്യും? 1000 കാർബണിൻ്റെ കൂടെ 1000×2, ഒരാളുടെ കൂടെ 2 ആണെങ്കിൽ 1000×2, അതായത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ കൂടെ 2 ഓക്സിജൻ ആണ്. ഒരു കാർബൺ ആറ്റത്തിന് 2 ഓക്സിജൻ ആറ്റം വേണമെങ്കിൽ 1000ന് എത്ര വേണം? 2000 വേണം. അത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് നമ്മുടെ മറ്റേ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഏ കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് 2 ഓക്സിജൻ ആറ്റം? ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റത്തിനൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇഫ് സോ ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ നീഡഡ് ഫോർ കമ്പൈൻ വിത്ത് 6.022×10⁻²⁴ കാർബൺ ആറ്റംസ്? ഒരു കാർബൺ ആറ്റത്തിനൂടെ 2 ഓക്സിജൻ ആറ്റമാണ് കമ്പൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6.022×10⁻²⁴ കാർബൺ ആറ്റത്തിൻ്റെ കൂടെയോ അത്ര
ഒന്നിന്റെ കൂടെ രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയുടെ കൂടെ ഇത്രയും ഇൻറ്റു രണ്ട് അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ദീസ് ആറ്റംസ്? ഈ ആറ്റം ഈ ആറ്റത്തിൻ്റെ ഒക്കെ തന്നെ മാസ് എന്തായിരിക്കും? എത്ര ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുന്ന അവർ പറഞ്ഞിരിക്കുന്നത്, സോറി എത്ര കാർബൺ ആറ്റം കമ്പൈൻ ചെയ്യുന്ന അവർ പറഞ്ഞിരിക്കുന്നത്? 6.022 × 10⁻²³ കാർബൺ ആറ്റംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ഈ ഒരു ഇത്രയും 6.022 × 10⁻²³ കാർബൺ ആറ്റത്തിന്റെ മാസ് എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ 6.022 × 10⁻²³ എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പറാണ്. അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും കാർബൺ ആറ്റം ആണ് ഉള്ളതെന്ന് അറിയാം. ദാറ്റ് ഈസ് അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസം എന്തായിരിക്കും? ഗ്രാമറ്റോമിക് മാസമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ ജി എമ്മിനകത്ത് എപ്പോഴുമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കൽസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ആണ്. അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാസം എന്തായിരിക്കും? ഗ്രാമറ്റോമിക് മാസമാണ്. കാർബണിൻ്റെ ഗ്രാമറ്റോമിക് മാസം എത്രയാ? 12 ഗ്രാം ആണ്. സോ 12 ഗ്രാം കാർബണിലാണ് ഇത്രയും പാർട്ടിക്കിൾസ് ഇത്രയും ആറ്റംസ് ഉള്ളത്. ഇനി ഓക്സിജനോ? ഞാൻ പറഞ്ഞു ഇത്രയും ഓക്സിജൻ വേണം അവിടെ ഇത്രയും കാർബണോടൊപ്പം കമ്പൈൻ ചെയ്യാം. സോ ഓക്സിജൻ്റെ നമ്പർ എത്രയാണ്? 6.022 × 10⁻²² അതായത് ജി എം ആണോ? അല്ല, ജി എമ്മിനകത്താണെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടോയ്സ് ഉണ്ട്, ഇരട്ടി ഉണ്ട്. അപ്പോൾ എത്ര ജി എം ആ? 2 GM ആണ് ഇവിടെ ഓക്സിജൻ ഉള്ളത്. കാർബൺ 1 GM ഉണ്ടായിരുന്നുള്ളൂ. സോ 12 ഗ്രാം എന്ന നിലയിൽ ഓക്സിജൻ ആണെങ്കിൽ 2 GM ഉള്ളത്. ഓക്സിജൻ്റെ 1 GM എത്രയാ? ഓക്സിജൻ്റെ ഗ്രാമറ്റോമിക് മാസം ഞാൻ പറഞ്ഞു 16 ഗ്രാം. പക്ഷേ ഇവിടെ ഓക്സിജൻ്റെ 2 GM ഉണ്ട്. അതുകൊണ്ട് 16 × 2 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ മാസം എന്ന് പറയുന്നത്. അതായത് 32 ഗ്രാം ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ മാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ജി എ എം, ഗ്രാം അറ്റോമിക് മാസം എന്ന് നോക്കാം. ദ മാസ് ഓഫ് ആൻ എലമെൻ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് കോൾഡ് ആസ് 1 GM ഓഫ് ദി എലമെൻറ്റ്. ദേ മേ ഓൾസോ ബി This may also be shortened as 1 gram atom. 1 gram atomic mass or 1 gram atom. And the dimension of page number 40 le kodutirunde ṭo. പിന്നെ നമ്മൾ ടെസ്റ്റിൽ അതിന് പ്രോപ്പർ ഇംഗ്ലീഷ് ആയിട്ട് പറയുന്നുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 12 gram of carbon is called as 1 GM of carbon. Likewise, 16 gram of oxygen is called as 1 GM of oxygen. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. കാർബൺ ആറ്റം ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നതിനകത്ത്. കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസം 12 ഗ്രാം. നമുക്കറിയാം കാർബൺ ആറ്റത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസം എത്രയാണ്? 12 ഗ്രാം ആണ്. ഓക്കെ, 12 ഗ്രാം ആണ്. അതുപോലെ തന്നെ ജി എ എം, 12 ഗ്രാം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ 1 GM ആണ്. 1 ഗ്രാം അറ്റോമിക് മാസമാണ് 12 ഗ്രാം എന്ന് പറയുന്നത്. 1 ഗ്രാം അറ്റോമിക് മാസത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? എൻ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഇനി ഓക്സിജനിലോട്ട് വരുമ്പോഴോ അറ്റോമിക് മാസം 16, മാസം ഗ്രാംസ് 16 ഗ്രാം. അങ്ങനെ പറയാം നമുക്ക്. 16 ഗ്രാം എന്ന് പറയുന്നത് ഓക്സിജൻ്റെ 1 GM ആണ്. 1 GM ഏതൊരു എലമെൻ്റ് എടുത്താലും എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയായിട്ടും ഉണ്ടാവുക. സോ 1 GM ആരുടെയായാലും എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയാലും മാറ്റമൊന്നുമില്ല. അടുത്തത് നൈട്രജൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ 14 ഗ്രാം ആണ്. അത് 1 GM ആണ്. 1 GM എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ലാസ്റ്റ് വൺ ക്ലോറിയം ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോറിയത്തിന് 35.5 ഗ്രാം ആണ് നമ്മുടെ മാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1 GM ആണ്. എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. ഇത്രയേ ഉള്ളൂ. 1 GM ഓഫ് കാർബൺ ഈസ് 12 ഗ്രാം. ഈസ് ഇൻ ഇറ്റ് വി ക്യാൻ ഓൾസോ സീ ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഇറ്റ് ഈസ് 6.022 × 10⁻²³. വെൻ വി ടേക്ക് 1 GM ഓഫ് അനദർ എലിമെൻറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി ഈക്വൽ. ഏതൊരു എലിമെൻറ്റ് ജി എം എടുത്താലും അതിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻²³ ആറ്റംസ്. ദിസ് നമ്പർ ഈസ് കാൾഡ് ദി അവോഗാഡ്രോ നമ്പർ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ NA. 1 ഗ്രാം. ഇനി നമുക്കൊരു പ്രോബ്ലം പോലെ തന്നിട്ടുണ്ട്, അത് നോക്കാം. 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സോഡിയം മീൻസ് 23 ഗ്രാം സോഡിയം. സോഡിയത്തിൻ്റെ 1 GM എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. കാർബണിൻ്റെ 12, നൈട്രജൻ്റെ 14, അതുപോലെ സോഡിയത്തിൻ്റെ 23 ഗ്രാം ആണ് ജി എ എം. അതിൻ്റെ മാസ് പല എലമെൻറ്റിനും പലതായിരിക്കും. ഓക്കെ, ദിസ് കണ്ടെയ്ൻസ് 6.022 × 10⁻²³ ആറ്റംസ്. അതും നമുക്കറിയാം 23 ഗ്രാം എന്ന് പറയുന്നത് ജി എ എം ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അത് നമുക്കറിയാം.
you saw how many GAM will be there in 46 gram sodium. 23 gram sodium ആണ് ഒരു GAM. അങ്ങനെ അതിൽ 46 gram sodium എന്ന് പറയുന്നത് 46 gram sodium എന്ന് പറയുന്നത് എത്ര GAM ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് GAM ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൻ മാസ് ഇൻ ഗ്രാം. അതായത് അവർ നമുക്ക് എത്ര മാസമാണ് തന്നിരിക്കുന്നത് ആ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. ആ ഏത് എലമെൻ്റ് ആണോ നമ്മൾ എടുക്കുന്നത് ആ എലമെൻറ്റിൻ്റെ ജി എ എം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. എത്ര മാസം തന്നിരിക്കുന്നത് 46 എന്നാണ് അവർ തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദി എലമെൻ്റ് സോഡിയത്തിൻ്റെ ജി എ എം എത്രയാണ് 23. സോ ആൻസർ 2 കിട്ടി. 2 ജി എ എം ആണ് ഇവിടെ 46 ഗ്രാം സോഡിയത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. 2 ജി എം ആണ് ഉള്ളത്. അപ്പോൾ അവിടെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഒരു ജി എമ്മിൽ അവഗാരോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. സോ 2 ജി എമ്മിലാണെങ്കിലും 2 × 6.022 × 10⁻², 2 × അവഗാരോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്ര ജി എം ഉണ്ടോ അത് NA ചെയ്താൽ മതി. അതായത് അവഗാരോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഹൗ മെനി ജി എം ഈസ് പ്രസൻറ്റ് ഇൻ 69 ഗ്രാം ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 69 ഗ്രാം സോഡിയത്തിനകത്ത് എത്ര ജി എം ഉണ്ട്? നമ്പർ ഓഫ് ജി എം കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ മാസ് അതായത് 69 ആ ഇക്വേഷൻ എടുത്തായിരുന്നു കേട്ടോ. ടോട്ടൽ മാസ് അതായത് 69 ഡിവൈഡ് ബൈ ജി എം ഓഫ് ദ എലമെൻ്റ് അതായത് 23 ആണല്ലോ. എത്ര വരും? 3 ആണ് ആൻസർ. നമ്പർ ഓഫ് ജി എം 3. 69 ഗ്രാം നൈട്രജനിൽ 3 ഗ്രാം അറ്റോമിക് മാസാണ് ഉള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, ഒരു ഗ്രാം അറ്റോമിക് മാസത്തിനകത്ത് NA. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 3 × NA അതായത് 3 × 6.022 × 10⁻²³ മൾട്ടിപ്ലൈ നോക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. കാട്ടിലെ ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ ഗിവൻ ബിലോ. 42 ഗ്രാം ഓഫ് നൈട്രജൻ. 42 ഗ്രാം ഓഫ് നൈട്രജനിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എത്ര ജി എം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ജി എം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇത്ര ജി എം ഉണ്ടോ അത് ഇൻറ്റു NA ചെയ്താൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസി ആയിട്ട് കിട്ടും. സോ നമുക്ക് ആദ്യം തന്നെ എത്ര ജി എം ഉണ്ടെന്ന് നോക്കാം. 42 ഗ്രാം നൈട്രജൻ, ടോട്ടൽ മാസ് 42 തന്നിരിക്കുന്നത്. നൈട്രജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര നൈട്രജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? 14 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ജി എം നോക്കാം. നമ്പർ ഓഫ് ജി എം ടോട്ടൽ മാസ് 42 ഡിവൈഡ് ബൈ ജി എം ഓഫ് നൈട്രജൻ 40. നേരത്തെ നമ്മൾ സോഡിയം ചെയ്തത് അതുകൊണ്ട് അവിടെ സോഡിയത്തിൻ്റെ ജി എം 23 എടുത്തത്. ഇവിടെ നൈട്രജൻ ആയിട്ട് നൈട്രജൻ്റെ ജി എം തന്നെ എടുക്കണം. 42 × 14 എന്നുണ്ട്. എത്രയാണ് വരിക? 3 എന്ന് വരും ആൻസർ. സോ നമുക്ക് മനസ്സിലായി 3 ജി എം ആണ് 42 ഗ്രാം നൈട്രജനിലുള്ളത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ അതെല്ലാം നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കേണ്ട. ഒരു ജി എമ്മിനകത്ത് NA നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. സോ 3 ജി എമ്മിനകത്തോ 3 × NA എന്താ കണ്ടുപിടിച്ചത്? നമ്മൾ 42 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 3 ജി എം ആണ്. 42 ഗ്രാം നൈട്രജനിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു. 42 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 3 ജി എം ആണ്. 3 ജി എം എന്ന് പറഞ്ഞാൽ 3 × NA നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 × 6.022 × 10⁻²³ ആണ് 42 ഗ്രാം നൈട്രജനുള്ള നമ്പർ �ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 80 ഗ്രാം ഓക്സിജനുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട്. 80 ഗ്രാം ഓക്സിജൻ അല്ലേ. ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 16 ഗ്രാം ആണ് ആണല്ലോ. ടോട്ടൽ മാസ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 80 ഗ്രാം. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ നമ്പർ ഓഫ് ജി എം കണ്ടുപിടിക്കണം. ടോട്ടൽ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ആറ്റംസ് നമ്പർ ഓഫ് ജി എം വെച്ച് കണ്ടുപിടിക്കുന്നു. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. നമുക്കിനി ഇത്രയും മതി ഇന്ന്. നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പോർഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് നല്ല വ്യക്തമായിട്ട് പഠിക്കാം. ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ കുറച്ച് മനസ്സിലാക്കാനുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് എന്താണ്, അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്.
അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് എൻ്റെ ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.